നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ കതിരൂരിൽ ബോംബ് പൊട്ടി സിപിഎം പ്രവർത്തകർക്ക് പരിക്കേറ്റത്. അവർ തന്നെ ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിയതാണ്. അപ്പോൾ ട്രോളുകളും ഒരുപാട് കണ്ടു. പക്ഷേ ആ വേദനിച്ചവരുടെ അല്ലെങ്കിൽ ആ പരിക്കേറ്റവരെ ഗുരുതരമായി പരിക്കേറ്റവരുടെ ആ ഒരവസ്ഥയിൽ സഹതാപമേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ വിട്ട് നിങ്ങൾ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എന്തിനും ഏതിനും പാർട്ടി കൂടെയുണ്ടാവും എന്ന ഒരു വിശ്വാസമാണ് സാധാരണഗതിയിൽ സഖാക്കൾക്കുള്ളത്. അത് കുറച്ചു കാലം മുമ്പ് വരെ ശരിയായിരുന്നു താനും എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇപ്പോൾ ഈ ക്യാമ്പസ് സംഘടനകൾ പലപ്പോഴും നടക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നിൽക്കുന്നത് ഇവരുടെ സിപിഎമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFI ആയിരിക്കും. അല്ലെങ്കിൽ നാട്ടിലൊരു സംഘടനമോ കാര്യമോ നടന്നാൽ DYFI-ക്കാർ ഒരു ഭാഗത്ത് കാണും, അല്ലെങ്കിൽ CITU-ക്കാർ ഒരു ഭാഗത്ത് കാണും. അതായത് ഇവരുടെ പോഷക സംഘടനകൾ ഈ അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കുമെല്ലാം ഒരു ഭാഗത്ത് എന്തായാലും സിപിഎമ്മോ സിപിഎമ്മിൻ്റെ മറ്റ് സംഘടനകളോ ആയിരിക്കും. അതാണ് കണ്ടുവരുന്നത്. ഈ പോഷക സംഘടനകളെ കുറ്റപ്പെടുത്തുകയല്ല, കണ്ടുവരുന്ന കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, അനുഭവിച്ചു വരുന്ന കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ വിചാരിക്കും എന്തുണ്ടായാലും പാർട്ടി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ ഈ കേസൊക്കെ ഇങ്ങ് എടുത്തു കളയും. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്, ചെയ്യാറുമുണ്ട്. കേസെടുത്തും കളയും, അത് എഴുതിത്തള്ളും, അല്ലെങ്കിൽ പാർട്ടിയുടെ അഭിഭാഷകൻ വരും വാദിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കാർ വന്ന് ജാമ്യത്തിലിറക്കും, മന്ത്രിമാർ വിളിച്ചു പറയും എന്നൊക്കെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. കുറേയൊക്കെ അത് ശരിയാണ്, ഒരു 90% അത് ശരിയായിരുന്നു. പക്ഷേ ഈ ഒരു ഭരണകാലം ഇങ്ങോട്ട് വന്നതോടുകൂടി, 2016 ഇങ്ങോട്ട് വന്നതോടുകൂടി പാർട്ടിക്കാർ എന്ത് ചെയ്താലും അവസാനം പാർട്ടി അവരെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി സഖാക്കൾക്ക് ഇതെങ്ങനെയാണ് ഇത് ബോധ്യമാകുക എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും ഈ M. ശിവശങ്കർ ഇത്രയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടി എന്ന് പറയപ്പെടുമ്പോഴും ശിവശങ്കറിനെ കണ്ണുമടച്ച് തള്ളുകയായിരുന്നു. ശിവശങ്കർ സ്വന്തം ഇഷ്ടപ്രകാരം ഇതൊക്കെ ചെയ്തതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തത് എന്നാണോ? ഒരിക്കലും ആവില്ല. എന്തായാലും ഒരു പരപ്രേരണയോടുകൂടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബെനഫിറ്റ്, ഒരു പ്രയോജനം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇത്ര കാര്യമായി ഓപ്പറേറ്റ് ചെയ്തത് എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബോംബ് പൊട്ടി പരിക്കേറ്റവർ അവരെയൊക്കെ CPM ഇപ്പോൾ കണ്ണുമടച്ച് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. കണ്ണിൽ ചോരയില്ലാത്ത പാർട്ടി നിങ്ങൾക്ക് വേണ്ടി ബോംബുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് അതിക്രമം നടത്താനും നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ, അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ പ്രദേശത്ത് മലബാർ മേഖലയിൽ സമാധാനക്കേട് സൃഷ്ടിക്കാനും ആൾക്കാരെ കൊല്ലാനും വേണ്ടി ബോംബുണ്ടാക്കിയവരെ ആ ബോംബ് നിർമ്മാണത്തിനിടെ ഒരപകടം പറ്റിയെങ്കിൽ അവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, അവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കണം, അവരെ പാർട്ടി ഏറ്റെടുക്കണം. അതാണ് വേണ്ടത്. ഈ തേമ്പാമൂട് 2 DYFI പ്രവർത്തകർ മരണപ്പെട്ടുവല്ലോ, കൊല്ലപ്പെട്ടുവല്ലോ, അവരുടെ കുടുംബത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ചില കുടുംബങ്ങളെയൊക്കെ നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ കൊള്ളാം. നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ കുടുംബത്തെ ഒന്ന് ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശരത്ലാലും കൃപേഷും, അവരുടെ കുടുംബത്തെ എന്താണ് ഏറ്റെടുക്കാത്തത്? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. എല്ലാവരുടെയും കുടുംബത്തെ ഏറ്റെടുക്കണം. അതുപോലെ ഈ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി കൈയും കണ്ണുമൊക്കെ നഷ്ടപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകരെ നിങ്ങളൊന്ന് ഏറ്റെടുക്കണം. സഖാവ് പുഷ്പനെ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച് പാട്ടുപാടിയത് മാത്രമേ ഞങ്ങൾ കേട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ അറിയില്ല. ഇനി ഏറ്റെടുത്തോ എന്നറിയില്ല. അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ചോദിക്കണം. അത് MB ജയരാജൻ സഖാവിനോട് തന്നെ ചോദിക്കണം. സഖാവാണല്ലോ അതിൻ്റെ ചുമതല. സഖാവ് ക്യാപ്സ്യൂൾ രൂപത്തിൽ കാര്യങ്ങൾ പറയുന്ന ആളായതുകൊണ്ടും ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ അടിക്കടി പ്രവർത്തകർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടും സഖാവിന് ഇതൊന്നും സംസാരിക്കാൻ ചിലപ്പോൾ നേരം കാണില്ല. ഇപ്പോൾ സഖാവാണ് ഈ ആൾക്കാരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ഈ ബോംബുണ്ടാക്കിയ CPM പ്രവർത്തകരെ കണ്ണുമടച്ച് MV ജയരാജൻ സഖാവ് തള്ളിപ്പറഞ്ഞു എന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കണ്ണൂരിന് സമീപം കതിരൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഇതാ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ബോംബ് സ്ഫോടനത്തിൽ CPM പങ്കൊന്നുമില്ലെന്നും പരിക്കേറ്റ പ്രതികളിൽ ഒരാൾ TP കേസിലെ പ്രതിയാണെന്ന് കരുതി അയാൾ പാർട്ടിക്കാരൻ ആകുന്നില്ല എന്നും MV ജയരാജൻ പറഞ്ഞു. ഈ പരിക്കേറ്റ ഒരു വ്യക്തി TP ചന്ദ്രശേഖരൻ്റെ 51 വെട്ട് ആ കേസിലെ പ്രതിയാണ്. എന്നിട്ടും പറയുന്നു ഒരു പങ്കുമില്ല, പാർട്ടിക്കാരൊന്നും അല്ല അവർ. പാർട്ടിക്കാർ കേൾക്കുന്നുണ്ടല്ലോ, കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കാർ ഇത് കേൾക്കണം. കണ്ണൂർ ജില്ലയിലെ CPM പ്രവർത്തകരും അണികളും ഇത് കേൾക്കണം. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി നിങ്ങൾ സ്നേഹപൂർവ്വം ജയരാജേട്ടൻ എന്ന് വിളിക്കുന്ന MV ജയരാജനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, വേറെ ആരുമല്ല. നിങ്ങൾക്കൊന്നും ഒരു പരിരക്ഷയും പാർട്ടി നൽകില്ല. നിങ്ങൾ എത്ര ബോംബുണ്ടാക്കിയാലും വാളുണ്ടാക്കിയാലും കൊന്നാലും എന്ന ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ളവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉയർന്നു നിൽക്കുന്നവരാണോ, ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്ടിയുടെ സഹായം ലഭിച്ചേക്കാം. സാധാരണ പാവപ്പെട്ട കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുന്ന പ്രവർത്തകർ, KJ വിളിച്ച് നടക്കുന്ന, ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ച് നടക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരെയൊന്നും പാർട്ടി കണ്ടെന്നുപോലും നടിക്കില്ല. നിങ്ങളെയൊക്കെ തല്ലുകൊള്ളാനും ഇതുപോലെ ബോംബ് പൊട്ടി കൈപോകാനും വെട്ടാനും കുത്താനും ജാഥയ്ക്കും അതുപോലെ റെഡ് വോളണ്ടിയർ മാർച്ചിനും മാത്രം മതി പാർട്ടിക്ക് എന്നുള്ളതാണ് സന്ദേശം എന്ന സിനിമ ഓർമ്മ വരുന്നു. ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ അവരിനി ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ കൊണ്ടൊന്നും ഉത്തമനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇനിയില്ലല്ലോ, ഉടനെയെങ്കിലും ഒരു സമരമോ ജാഥയോ മറ്റു കാര്യങ്ങളോ ഒന്നും തെരഞ്ഞെടുപ്പോ ഒന്നും വരാനില്ലല്ലോ എന്ന് പറയുന്ന ആ വാക്ക് ഓർമ്മ വരുന്നു. എത്രയോ കാലം മുമ്പ് സത്യനന്ദിക്കാട് ഇത് പറഞ്ഞു വെച്ചതാണ്. അത് നമ്മൾ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജയരാജേട്ടൻ പറയുന്നു ഇതാ നിങ്ങൾക്കൊന്നും ഒരു പിന്തുണയുമില്ല, നിങ്ങളൊന്നും പാർട്ടി പ്രവർത്തകർ പോലുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടല്ലോ, ഇനി കേൾക്കണ്ടല്ലോ.
ബാക്കി കൂടി വായിക്കാം. ഈ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് സി പി എം പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റു. സ്റ്റീൽ ബോംബുകൾ പൊട്ടി. ഇതിൽ കൈകൾ നഷ്ടപ്പെട്ട റമീഷ് എന്ന വ്യക്തി, ഇദ്ദേഹമാണ് കി പി വധക്കേസിലെ പ്രതി. ഉപയോഗക്ഷമമായ 12 സ്റ്റീൽ ബോംബുകൾ സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ, അതായത് കേരളമാകെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ ഒരു സമാധാനമില്ലായ്മയുടെ അല്ലെങ്കിൽ അതിക്രമത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കാൻ തയ്യാറടക്കി വെച്ചിരുന്ന ബോംബാണ് പൊട്ടിത്തെറിച്ചത്. അതിൽ പങ്കാളിയായ ഒരു പാർട്ടി പ്രവർത്തകനും സി പി എമ്മുമായോ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുമായോ ജയരാജേട്ടനുമായോ ഒരു ബന്ധവുമില്ല എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എം വി ജയരാജൻ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകർ ഇതൊന്ന് കേട്ടാൽ നന്നായിരുന്നു, കേട്ടാൽ പോരാ, ഒന്ന് മനസ്സിലാക്കുകയും വേണം. നിങ്ങൾക്കൊന്നും പാർട്ടി ഒരു വിലയും നൽകിയിട്ടില്ല. നിങ്ങളുടെ കൈ പോയാൽ നിങ്ങളുടെ കുടുംബത്തിന് പോയി, നിങ്ങളുടെ കണ്ണ് പോയാൽ നിങ്ങളുടെ കുടുംബത്തിന് പോയി, നിങ്ങൾ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിന് പോയി, അല്ലാതെ സി പി എമ്മിനൊന്നും പോയില്ല. അവർക്ക് ഇതിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റി എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ രക്തസാക്ഷിയായേനെ. എല്ലാ വർഷവും അവർക്ക് പോസ്റ്റർ ഒട്ടിക്കാനും ഫോട്ടോ വെച്ച് രക്തഹാരം അണിയിക്കാനും ഒരു രക്തസാക്ഷിയെ കിട്ടും എന്നുള്ളതല്ലാതെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുക, പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കാനും വടിവാളുണ്ടാക്കാനും കൊടുവാളുണ്ടാക്കാനും മഴവുണ്ടാക്കാനും പോയാൽ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് ആരും ഉണ്ടാകില്ല, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. എം വി ജയരാജൻ സഖാവ് പറഞ്ഞത് ഇത് മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.